നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. അബിയെ ദുൽഖർ സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ പറഞ്ഞ ആൾ അനുശോചനക്കുറിപ്പ് എഴുതിയെന്ന് സംവിധായകൻ ലാലാ ലാസ എന്ന ഗാനമാണ് അബി മലയാളത്തിൽ പാടിയ ഏക ഗാനം. തന്റെ മാസ്റ്റർ പീസായ ആമിന താത്തയായാണ് താരം എത്തിയതും വൻ ഹിറ്റായിരുന്നു ഗാനം. എന്നാൽ പാട്ടിന്റെ ദൃശ്യങ്ങളിൽ അബിയുടെ ഒറ്റ ഷോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇക്കാര്യത്തിലെ സത്യാവസ്ഥ വ്യക്തമാക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ശരത് എ ഹരിദാസൻ. പാട്ടിന്റെ വിഷ്വൽസിൽ നിന്ന് അബിയുടെ ഷോട്ടുകൾ ഒരു സിനിമാ പ്രമുഖൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെട്ടിമാറ്റുകയായിരുന്നു അത്രയും. അബിയെ പോലെ ഒരു ലോക്കൽ ആർട്ടിസ്റ്റിന് ഇത്രയേറെ പ്രാധാന്യം പാട്ടിന് നൽകുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അതേയാൾ അദ്ദേഹത്തിനായി കണ്ണീരിൽ കുതിർന്ന അനുശോചന കുറിപ്പ് എഴുതിയത് വായിക്കാനിടയായെന്നും ശരത് പറയുന്നു. പ്രമുഖന്റെ കുറിപ്പ് വായിച്ചാണ് ഇക്കാര്യം എഴുതണമെന്ന് തീരുമാനിച്ചുവെന്നും ശരത് പറയുന്നു. പാട്ടിൽ നിന്ന് രംഗങ്ങൾ ഒഴിവാക്കിയതിന് പിന്നീട് അബിയോട് മാപ്പ് പറഞ്ഞിരുന്നുവെന്നും ശരത് എഴുതി. അബിയെ പല ചിത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ നടൻ കോട്ടയം നസീർ ഉൾപ്പെടെയുള്ളവർ തുറന്നു പറഞ്ഞിരുന്നു. ശരത് കുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെ: രാവിലെ അറിഞ്ഞപ്പോൾ മുതൽ ആദ്യം ചിന്തിച്ചത് ഇതാണ്, ശരീരം ഉപേക്ഷിച്ച് സ്വതന്ത്ര ഒരാളോട് സമൂഹ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നിട്ട് എന്ത് കാര്യം. പിന്നെ ഓർത്തു, നർമ്മം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സുകളിൽ അബിക ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നു എന്നാണ് അർത്ഥം. ഈ പേജിൽ അധികം ഫാൻ ലൈക്കുകളൊന്നുമില്ല, 10,000-ൽ നിന്ന് അല്പം കൂടുതൽ. പക്ഷെ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ ചെറുതാണെങ്കിലും സ്നേഹമുള്ള ഒരു ചെറിയ കൂട്ടം എന്റെ മനസ്സിലുണ്ട്. അവരിൽ ഓരോരുത്തരിലും അബിക്കയും ഉണ്ട്. സലാല മൊബൈൽസിലെ ലാലാലാസ എന്ന പാട്ട് പാടിക്കാൻ ഞാനും ഗോപിയും അബിക്കയെ വിളിക്കുന്നത് സിനിമ ടെക്നീഷ്യൻസ് നിലയ്ക്കായിരുന്നില്ല. കുട്ടിക്കാലം മുതൽ അബിക്കയുടെ പ്രകടനങ്ങൾ VHS ടേപ്പുകളിലും TVയിലും അരങ്ങത്തും കണ്ടുചിരിച്ചുമറിഞ്ഞ രണ്ട് ആരാധകരായിട്ടായിരുന്നു. ആ പാട്ട് എഴുതിയത് ഞാൻ തന്നെയായിരുന്നു. അത് അബിക്കയെ കൊണ്ട് പാടിക്കുന്നതിന്റെ ത്രില്ല് ഒന്ന് വേറെ തന്നെയായിരുന്നു. ആ റെക്കോർഡിങ്ങും അവസ്മരണീയമായിരുന്നു. അത്രയ്ക്ക് ലൈഫ് അബിക്ക ആ പാട്ടിലേക്ക് കൊണ്ടുവന്നു. അത് ചിത്രീകരിച്ചപ്പോൾ അതിന്റെ പകുതി ഭാഗത്തോളം അദ്ദേഹം പാടുന്ന വീഡിയോയും ചിത്രീകരിച്ചു. സ്റ്റുഡിയോയിൽ അബിക്ക പാടുന്നത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതൊക്കെ സ്ക്രീനിൽ വരുവോടോ? ഞാൻ പറഞ്ഞു, അതെന്താ അബിക്ക അങ്ങനെ ചോദിക്കുന്നത്? സോങ്ങിന്റെ ഹാഫ് പോർഷൻ ഓളം അബിക്കയുടെ വിഷ്വൽ ഉണ്ടാകും. അബിക്ക ചിരിച്ചിട്ട് പോയി, പക്ഷേ അബിക്ക ജയിച്ചു, ഞാൻ തോറ്റു. അബിയെ പോലെ ഒരു ലോക്കൽ ആർട്ടിസ്റ്റിനെ എന്തിനാണ് ഈ പടത്തിൽ വെക്കുന്നത്? അത് അവലക്ഷണമാണ് എന്നാണ് ബന്ധപ്പെട്ട ഒരു സിനിമാ പ്രമുഖൻ പറഞ്ഞത്. ഇന്ന് അബിക്കുള്ള അയാളുടെ കണ്ണീരിൽ കുതിർന്ന അനുശോചന കുറിപ്പും ഞാൻ ഇതേ സമൂഹ മാധ്യമത്തിൽ വായിച്ചു. അപ്പോഴാണ് എന്തായാലും ഞാൻ ഒന്നെഴുതാമെന്ന് തീരുമാനിച്ചതും. എനിക്ക് അത്രയ്ക്ക് ലക്ഷം ലൈക്കൊന്നും ഇല്ലെങ്കിലും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.